നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ജേണിയിലേക്ക് നീങ്ങുമ്പോൾ ഒരു അഡ്വൈസറുടെ ആവശ്യം എന്താണ്. എസ്പെഷ്യലി ഇപ്പോൾ ഒത്തിരി ഇൻഫോർമേഷൻസ് അവൈലബിൾ ആണ്, പിന്നെ എല്ലാവർക്കും ഓൺലൈനായിട്ട് ഇതെല്ലാവരും ചെയ്യാൻ പറ്റും. ഈ സാഹചര്യത്തിലും നമുക്ക് എന്തിന് ഒരു തേർഡ് പാർട്ടിയുടെ ആവശ്യമുണ്ട് ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കാൻ എന്നുള്ളതിനെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ അഞ്ച് മെയിനായിട്ടുള്ള കാരണങ്ങളാണ്. ഈ അഞ്ച് കാര്യങ്ങൾ നമ്മളൊന്ന് ഒന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇത്തരം കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള കഴിവുണ്ടോ, നിങ്ങൾക്ക് അതിനുള്ള എക്സ്പെർട്ടൈസ് ഉണ്ടോ. അങ്ങനെ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാം. ഇനി അതല്ല, ഈ അഞ്ച് കാരണങ്ങൾ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനെ ബാധിക്കും എന്നുണ്ടെങ്കിൽ എപ്പോഴും ഒരു എക്സ്പേർട്ടിൻ്റെ ഒപ്പീനിയൻ എടുത്ത് ചെയ്യുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ മനസ്സിലാക്കുക, എനിക്കും ഈ പ്രശ്നം വരുന്നുണ്ടോ, ഇനി എനിക്ക് ഒരു എക്സ്പേർട്ടിൻ്റെ ആവശ്യമുണ്ടോ എന്ന് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റുന്നതായിരിക്കുന്നു. അപ്പോൾ അഞ്ച് കാരണങ്ങളാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോഴത്തെ കാര്യത്തിൽ ഇൻഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ഇത് ഓവർലോഡാണ്, ടു മച്ച് ഓഫ് ഇൻഫോർമേഷൻ. ഇപ്പോൾ നമ്മൾ ന്യൂസ് നോക്കിക്കഴിഞ്ഞാൽ CNBC, ഗൂഗിള്, ഇപ്പോൾ ഒരു IPO ഇറങ്ങണത് അറിയാത്ത ആൾക്കാരില്ല. സൊമാറ്റോയുടെ IPO ഉണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാം, അല്ലെങ്കിൽ എല്ലാ കല്യാൺ ജ്വല്ലറിയുടെ IPO ഉണ്ടായെന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷേ അത് ആസ് എൻ ഇൻഡിവിജ്വൽ നിങ്ങൾക്ക് വേണോ എന്ന് തീരുമാനിക്കാനായിട്ട് ചിലപ്പോൾ നമുക്ക് ഇൻഡിവിജ്വലി പറ്റണമെന്നില്ല. നമ്മൾ അത്തരം വെറുതെ പോയി നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കണേക്കാളും ഭേദം ഈ ഇൻഫോർമേഷനിൽ എനിക്കെന്ത് വേണം എന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇപ്പോൾ ചിലപ്പോൾ ന്യൂസ് ഉണ്ടാവും, ഏതെങ്കിലും ഒരു കമ്പനിയുടെ കേസാണെന്നുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും ന്യൂസ് ഉണ്ടാവാം, അതിൻ്റെ അപ്പുറത്ത് തന്നെ വേറെ അതിൻ്റെ ഓപ്പോസിറ്റായിട്ടുള്ള ന്യൂസ് ഉണ്ടാവാം. അപ്പോൾ ഏത് ഇൻഫോർമേഷൻ നിങ്ങൾ കറക്റ്റായിട്ട് എടുക്കും, ഏത് ഇൻഫോർമേഷനാണ് നിങ്ങളുടെ ഡിസിഷൻ മേക്കിങ്ങിന് എടുക്കേണ്ടത്, ഇത് ചില ടൈമിൽ ടു മച്ച് ഓഫ് ഇൻഫോർമേഷൻ ചിലപ്പോൾ നമ്മളെ ഡിസിഷനെ വളരെ ബയാസ്ഡ് ആയിട്ട് എടുക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഇൻഫോർമേഷൻ നിങ്ങൾ എസ്പെഷ്യലി ഞാൻ കണ്ടിട്ടുണ്ട്, ചില ഇൻവെസ്റ്റേഴ്സൊക്കെ ഒത്തിരി വായിക്കുന്ന ആൾക്കാരായിരിക്കും. ഈ വായന കൂടിക്കഴിഞ്ഞാൽ തന്നെ പ്രശ്നമാണ്, കാരണം വേണ്ടാത്ത കുറേ ഇൻഫോർമേഷൻ തലയിളക്കി കയറാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതിൽ വേണ്ട ഇൻഫോർമേഷൻ മാത്രം ഫിൽട്ടർ ചെയ്ത് എടുക്കാനുള്ള ഒരു കഴിവാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത്. ഇനി അടുത്ത ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഒത്തിരി ചോയ്സസ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്, ഓപ്ഷൻസ് ഒത്തിരി നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഈ ചോയ്സസും ഓപ്ഷൻസും ഇപ്പോൾ മ്യൂച്വൽ ഫണ്ട് നമ്മൾ തുടങ്ങിയത് പറയണമെന്നുണ്ടെങ്കിൽ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് നമ്മൾ മ്യൂച്വൽ ഫണ്ട് എന്നുള്ള ഒരു കാര്യം തുടങ്ങിയത്. അപ്പോൾ ആളുകൾക്ക് വളരെ ഈസി ആയിട്ട് എക്സ്പേർട്ടൈസ് ഇല്ലാത്തവർക്ക് സ്റ്റോക്കിന് പകരം മ്യൂച്വൽ ഫണ്ട് തിരഞ്ഞെടുക്കാം എന്നുള്ള ഒരു കാരണത്തിലാണ് മ്യൂച്വൽ ഫണ്ട് തുടങ്ങിയതിൻ്റെ മ്യൂച്വൽ ഫണ്ട് മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞാൽ അതാണ്, ഒരു എക്സ്പേർട്ട് നമുക്ക് വേണ്ടി മാനേജ് ചെയ്യുന്നു. ഇപ്പോൾ ഇന്ത്യയിലത്തെ അവസ്ഥ പറഞ്ഞാൽ 44 ഡിഫറെൻറ്റ് AMCs ഉണ്ട്, അതിൽ ഒരു 2500 മേലെ മ്യൂച്വൽ ഫണ്ട് സ്കീമുകളുണ്ട്. അതിൽ ഏതാണ് റൈറ്റ് എന്ന് നമ്മൾ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നമാണ്, കാരണം ഇത്രയും ഓപ്ഷൻസ് നമ്മുടെ കയ്യിലുണ്ട്. ഇനി നോക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ബാങ്കിൽ FD ആണെന്നുണ്ടെങ്കിൽ ഒത്തിരി ബാങ്കുകളുണ്ട്, അതിൽ നമുക്ക് പറ്റിയ ബാങ്ക് FD ഏതാണ്, അതിൽ ചിലയിടത്താണെന്നുണ്ടെങ്കിൽ കുറേ റിട്ടേൺ കിട്ടുന്നുണ്ട്, റിട്ടേൺ പെർസെൻറ്റേജ് കൂടുതലായിരിക്കും. ചില ഇപ്പോൾ SBIയിൽ നോക്കുകയാണെങ്കിൽ 5% ഒഴിക്കും റിട്ടേൺ, പക്ഷേ FD തന്നെ 10% അല്ലെങ്കിൽ അതിന് മുകളിൽ കിട്ടുന്ന സ്ഥലത്തുണ്ട്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അത് ആസ് എൻ ഇൻഡിവിജ്വൽ നിങ്ങൾക്ക് ഏതാണ് മെച്ചം, അത് ചൂസ് ചെയ്യുന്ന ടൈമിൽ എന്താണ് റിസ്ക് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഈ ടു മെനി ഓപ്ഷൻസ് ഉള്ളതും നമുക്ക് വലിയ ഒരു പ്രശ്നമാണ്. ഇനി ആസ് എൻ ഇൻഡിവിജ്വൽ നമുക്ക് സമയം വലിയൊരു പ്രശ്നമാണ്, നമുക്ക് അല്ലെങ്കിൽ എക്സ്പേർട്ടൈസ് വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ സമയത്തിൻ്റെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ചിലപ്പോൾ നിങ്ങൾക്ക് ജോലി ഉണ്ടാകും, ജോലി ഇപ്പോൾ വളരെ ബിസി ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 9 hours ജോലി ഉണ്ടാകും, അത് കഴിഞ്ഞിട്ടൊരു 1 hour യാത്ര ചെയ്യുന്നുണ്ടാവും, പിന്നെ വീട്ടിൽ സമയമുണ്ടാവും. ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണ്ട ഇൻഫോർമേഷൻ ഫിൽട്ടർ ചെയ്തെടുക്കാനുള്ള സമയം ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല. ഇത് എപ്പോഴും നമ്മുടെ ഡിസിഷൻ മേക്കിങ്ങിന് ബുദ്ധിമുട്ടാകും. ചിലപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് നമ്മൾ ഇറങ്ങും, എന്നിട്ട് ആ ഇൻവെസ്റ്റ്മെൻറ്റിൽ എന്താണ് സംഭവിക്കണമെന്ന് മോണിറ്റർ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇൻഫോർമേഷൻ ഓവർലോഡ്. അപ്പോൾ ഇന്ന് ഒരു 2-4 IPO വന്നു, അല്ലാന്നുണ്ടെങ്കിൽ കുറേ ഇത് വന്നു, ആ സ്റ്റോക്ക് വാങ്ങി, അങ്ങനെ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ഒരു 70 stocks ഉണ്ട്. അപ്പോൾ ഈ 70 stocks മോണിറ്റർ ചെയ്യാനുള്ള സമയം നിൽക്കുന്നുണ്ടോ? ഇനി മ്യൂച്വൽ ഫണ്ട് നോക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇൻഷുറൻസ് നോക്കണമെന്നുണ്ടെങ്കിൽ, അങ്ങനെ എല്ലാം കൂടിയായിട്ട് ഒരു 30-50 product നിങ്ങളുടെ കയ്യിലുണ്ട്. ഈ ഇത്രയും പ്രൊഡക്റ്റ് നോക്കാനുള്ള സമയം നിങ്ങളെടുത്തുണ്ടോ?
അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ തന്നെ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കുറേ ആവുകയും ചെയ്യും. അത് മോണിറ്റർ ചെയ്യാനുള്ള സമയം ഇല്ലാതെ ആവേണ്ട പ്രശ്നം ഉണ്ടാവും. ഈ പ്രശ്നം തന്നെയാണ് എക്സ്പേർട്ടിൻ്റെ കാര്യത്തിൽ, എക്സ്പെർട്ടൈസിൻ്റെ കാര്യത്തിൽ. ഇപ്പോൾ പലരും വന്നിട്ട് പറഞ്ഞ് നിങ്ങൾക്ക് സ്റ്റോക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും, ഇപ്പോൾ വളരെ ലാഭകരമാണ്. ഇപ്പോൾ സൊമാറ്റോ അല്ലെങ്കിൽ മറ്റേ കല്യാണ്ട പോലത്തെ ഗോൾഡ് എന്ന് പറഞ്ഞാൽ മുകളിലേക്ക് പോകുള്ളൂ, നമ്മളിവിടെ എവിടെയും കാണുന്നുണ്ട്, ഇത് പറഞ്ഞ് ഇൻവെസ്റ്റ് ചെയ്ത്. പക്ഷേ ഇത് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാനുള്ള എക്സ്പെർട്ട് നിങ്ങൾക്കുണ്ടോ? ഇതൊരു വലിയൊരു ഒരു ഒരു ചോദ്യം തന്നെയാണ്. ഇപ്പോൾ ചിലപ്പോൾ ചില ആൾക്കാർ വീട്ടിൽ സ്വർണം ഒത്തിരി ആഭരണങ്ങളായിട്ടിരിക്കുന്നുണ്ടാവും, പിന്നെയും എന്തിനാണ് ഗോൾഡ് സോവറിൻ ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്? അതിനെന്തെങ്കിലും റീസൺ ഉണ്ടോ? നമ്മുടെ ആക്ച്വൽ അലോക്കേഷൻ നോക്കുമ്പോൾ കറക്റ്റാണോ? ഇത് നോക്കാനുള്ള എക്സ്പെർട്ടൈസ് നമുക്കുണ്ടോ? ഇതെപ്പോഴും ചിലപ്പോൾ കൺഫ്യൂഷനിലേക്ക് വരാൻ ചാൻസ് ഉണ്ട്. ഇത്തരം കാര്യങ്ങൾ നടക്കുന്ന ടൈമിൽ ഒരു തേർഡ് പാർട്ടി ഒപ്പീനിയൻ എന്തുകൊണ്ടും നല്ലതാണ്. ആ ഒരു ഒപ്പീനിയനോടെയും ആ ഒരു പിന്നെ തേർഡ് പാർട്ടി ഒപ്പീനിയൻ എടുക്കണമോ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം ചെയ്ത് നിങ്ങളുടെ കംപ്ലീറ്റ് കാര്യങ്ങൾ അയാൾക്ക് അറിഞ്ഞിരിക്കണം. കാരണം ഇപ്പോൾ ഒരാൾ വന്ന് ചോദിക്കുന്നത് ഓക്കെ ഗോൾഡ് സോവറിൻ ബോണ്ട് നല്ലതാണോ? നല്ലതാണ്, ഓഫ് കോഴ്സ് നല്ലതാണ്. പക്ഷേ നിങ്ങൾക്ക് നല്ലതാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വത്ത് വിവരങ്ങൾ നമുക്കറിയണം. അന്ന് കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ചിലപ്പോൾ പറയാൻ പറ്റില്ല. ഇതേമാതിരി തന്നെ ഏറ്റവും വലിയ പ്രശ്നം വെച്ചാൽ നമ്മൾ വളരെയധികം ബയാസ്ഡ് ആവും. ഇപ്പോൾ ഈ ചില ആൾക്കാർക്ക് റിയൽ എസ്റ്റേറ്റിൽ ചിലപ്പോൾ ലാഭം കിട്ടിയിട്ടുണ്ടാവും, പിന്നെ അയാളുടെ ചാരൻ വെച്ചാൽ റിയൽ എസ്റ്റേറ്റ് മാത്രമാണ് ലാഭകരമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻ്റ് എന്നാണ്. പിന്നെ പിന്നെ പലപ്പോഴും പറ്റിക്കൊണ്ടിരിക്കണം വെച്ചാൽ ചില ഏതെങ്കിലും ഒരാൾ ഏതെങ്കിലും ഒരു മ്യൂച്വൽ ഫണ്ട് വാങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ഈ മ്യൂച്വൽ ഫണ്ട് നിങ്ങളിപ്പോൾ കുറേ നാളായിട്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും, ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. എന്നിട്ട് ഒരു ടൈമിലെത്തുമ്പോൾ ഇതിൻ്റെ റിട്ടേൺ ചിലപ്പോൾ ഇതൊരു ഒരു 30% അല്ലെങ്കിൽ 50%, 100% ആക്കി, 100% വന്നു. ഏതെങ്കിലും ടൈമിലായിരിക്കും 100% കാണിക്കുന്നത്. ഇപ്പോൾ ചില സ്മോൾ ക്യാപ്പിൻ്റെയും മിഡ് ക്യാപ്പിൻ്റെ ഒക്കെ റിട്ടേൺ എന്ന് പറയുന്ന 100% റിട്ടേൺ വന്നിരിക്കുന്നത്. ആ സമയത്ത് നിങ്ങൾക്ക് അയ്യോ ഇത് ഭയങ്കരമുള്ളതെന്ന് പറഞ്ഞിട്ട് ഇവിടെ ചിലപ്പോൾ ഇട്ടേക്കുന്നത് 1000 രൂപ ആയിരിക്കും മൊത്തത്തിൽ, ഈ 1000 രൂപ 2000 രൂപയായി. പക്ഷേ നിങ്ങൾ അറിയണം അയ്യോ എനിക്ക് ഇത്രയും മിസ്സായെന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ അടുത്തുള്ള ഒരു 200,000 രൂപ കൊണ്ട് ഈ പറഞ്ഞ പൈസ കൊണ്ടുവിടും. ഈ സമയത്തായിരിക്കും മാർക്കറ്റിൽ ക്രാഷ് ഉണ്ടാവുന്നത്. ഈ 100% പ്രോഫിറ്റിൽ നിന്നേന്ന് നേരെ വന്നിട്ട് 50% താഴെ പോകും. അപ്പോൾ നിങ്ങളുടെ പൈസ നേരെ കുറയും. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് പിന്നെയും പേടിയാവും. അപ്പോൾ നിങ്ങൾ പറയും ഈ മ്യൂച്വൽ ഫണ്ടും ഇക്വിറ്റിയൊന്നും ഒട്ടും റിട്ടേൺ ഉണ്ടാവില്ല, തട്ടിപ്പാണ്, അല്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര റിസ്ക്കിയാണ്, ഇനി എനിക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പിന്നെയും ഇടാണ്ടിരിക്കും. അപ്പോൾ അവിടെ നിന്ന് പിന്നെയും മാർക്കറ്റ് മുകളിലേക്ക് കയറും. ഇങ്ങനെ ഒത്തിരി കൺഫ്യൂഷൻ നടക്കും. അപ്പോൾ നമ്മുടെ ഓരോ ഡിസിഷനും നമുക്കെപ്പോഴും ഒരു ഒരു പാർഷ്യാലിറ്റി ഉണ്ടാവും, നമ്മളറിയാതെ ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണ്. അപ്പോൾ ആ ഒരു ബയാസ്ഡ് എപ്പോഴും നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനെ ബാധിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ 5 കാര്യങ്ങൾ സാധാരണക്കാരായ എല്ലാ മനുഷ്യന്മാർക്കും നടക്കാൻ ചാൻസുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഒരു രക്ഷപ്പെടൽ എന്ന് പറഞ്ഞതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു നിങ്ങൾക്ക് കംഫർട്ടായിട്ടുള്ള ഒരു അഡ്വൈസറുടെ ഹെൽപ്പോട് ചെയ്യുന്നത്. പക്ഷേ ഇതിൽ നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ എഫക്റ്റ് ചെയ്യാത്ത ആളാണ്, നിങ്ങൾക്കിത് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾക്ക് തന്നെ മാനേജ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ പല സ്ഥലത്തായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴും ഇങ്ങനൊരു പ്രശ്നമുണ്ട്. കാരണം ഈ അഡ്വൈസർക്ക് അറിയാൻ പറ്റില്ല ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം കൂടി എന്താണ് അവസ്ഥ, ഇയാൾക്ക് പറ്റിയ റിസ്ക് പ്രൊഫൈലിനുള്ള പ്രൊഡക്റ്റാണോ ഇയാൾ വാങ്ങുന്നതൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു കംപ്ലീറ്റ് ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഒരു ആളുടെ ഒരു സപ്പോർട്ടോടെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇത്തരം കാര്യങ്ങൾ ചെയ്തെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ ഇത്തരം പ്രോബ്ലംസ് നിങ്ങൾ എഫക്റ്റ് ചെയ്യാതെ നോക്കാനായിട്ട് നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നുള്ള റിസൾട്ട് കുറച്ചും കൂടി നല്ലതായിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഇതെല്ലാവർക്കും ഹെൽപ്ഫുള്ളായി തന്നെയായിരിക്കുന്നു. ഓരോ ഇൻവെസ്റ്റ്മെൻറ്റ് ടൈമിലും ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ലൊരു കാര്യമായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ അടുത്ത ടോപ്പിക്കായിട്ട് ഇനി കാണാം. താങ്ക് യു.